ഇതെനിക്ക് കാർത്തിക് സൂര്യ തന്ന ഡെയർ ടു ഡ്രീം ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇന്ന് എന്റെ ഇൻട്രോ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് കാർത്തിക് സൂര്യയുടെ ഇൻട്രോ ആണ്. അപ്പൊ ഗൈസ്, കാർത്തിക് സൂര്യയുടെ ഡെയർ ടു ഡ്രീം ആണ് ഞാനിവിടെ കുത്തിയേക്കുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് ഞാൻ കാർത്തിക് സൂര്യക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. വേറൊന്നുമല്ല, നമ്മുടെ മച്ചാൻ 42 കിലോമീറ്റർ മാരത്തണൊക്കെ ഓടി കിഡിലായിട്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. അപ്പൊ അത്രയും കിഡിലായിട്ട് ചെയ്തൊരു മാരത്തണാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ഫുൾ വ്ളോഗ് എന്റെ മച്ചാന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഞാൻ നമ്മുടെ ആരോമലളിയനോട് എനിക്കിത് എവിടെയെങ്കിലും വന്ന് പബ്ലിക്കായിട്ട് വന്ന് ഈ ഇൻട്രോ വിളിച്ചു കൂവി ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ സിറ്റിയിൽ തന്നെ വന്ന് നമുക്ക് ഇൻട്രോ പറയുന്നുണ്ട്. നൈസായിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല്, അളിയ സ്ഥലത്തിന് പേരുന്ന പൊന്മുടി. അപ്പം പൊന്മുടിയോടാണ് ഗൈസ് പോകുന്നത്. പൊന്മുടിയിൽ പോയിട്ട് അവിടുത്തെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല നൈസ് മോഡാണ്. അപ്പം അൺപോളിയായിട്ട് പോകാൻ പോവാണ്. വണ്ടി കയറാണ്. ബാ, നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറയുന്നത് 1.5 മണിക്കൂറത്തെ ഇവിടുന്ന് ട്രാവലിംഗ് ടൈം ഉണ്ട്. എത്രയാണ്? 50 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ ആരോമലളിയനും കൂടെ ഇവിടെ ഒരു കടയിൽ കയറി എന്തെങ്കിലും സർബത്തോ ജ്യൂസോ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട് സലാഡാണ് സംഭവം. അപ്പോൾ അതെന്തായാലും കുടിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ എന്തായാലും സാധനം കയ്യിൽ കിട്ടി. കൊള്ളാം, കിടിലൻ സാധനം. നമ്മളെന്തായാലും ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചതിന് ശേഷം എന്തായാലും വണ്ടി എടുത്ത് അങ്ങോട്ട് തന്നെ പോകാൻ പോവാണ്. അപ്പോൾ വണ്ടി കയറാം അല്ലേ? നമ്മളിപ്പം എന്താണ് പൊന്മുടിയിലോട്ട് പോകുന്ന റൂട്ടിലാണ്. അപ്പം പൊന്മുടിയിലോട്ട് പോകുന്ന റൂട്ടിൽ ഒരു കിടിലൊരു സംഭവമുണ്ട്. കല്ലാർ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ കല്ലാർ എന്ന് പറയുന്ന സ്ഥലമാണ്, കല്ലാറാണ് സംഭവം. അപ്പം ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ആണ്ട് മുകളിൽ കാണുന്ന ഒരു കിടിലൻ വിഷ്വലുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്ട് കുറച്ച് സ്ഥലത്ത് വെയിലുണ്ട്, കുറച്ച് സ്ഥലത്ത് വെയിലുമില്ല. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. അതിനിപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ ഒന്ന് കുളിക്കാനൊക്കെ പറ്റും. നമുക്ക് ഇവിടെ ഒന്ന് കുളിക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്താ കഴിഞ്ഞാലും ഗൈസ്, നൈസായിട്ട് ഇപ്പം വെള്ളമൊക്കെ കുറവാണ്. വെള്ളമുള്ള സമയത്ത് നല്ല വെള്ളം കാണുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്താണ് പോലീസിന്റെയും അതുപോലെ തന്നെ ഇവിടെ പഞ്ചായത്തിന്റെയൊക്കെ ഇതിൽ നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടൊരു സ്ഥലമാണിത്. കാരണം ഇവിടെ എന്താണ് 4ഓളം ചുഴികളുണ്ടെന്നാണ് ഇപ്പൊ എഴുതി വെച്ചേക്കുന്നത് തന്നെ. അപ്പം തന്നെ നമുക്കറിയാം അത്യാവശ്യം ഡേഞ്ചറാണ്. പിന്നെ ഇവിടെ ഏത് സമയത്തും വെള്ളം കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെന്തായാലും നൈസായിട്ടൊന്ന് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ വെള്ളം കുറവുണ്ട്, അതുകൊണ്ട് അതിന്റെ ഒരു വിശ്വാസമുണ്ട്. ഞാനെന്തായാലും എനിക്കാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇറങ്ങാതെ പോകുന്ന ഇഷ്ടമല്ല. പണ്ടേ തോട്ടിലും മറ്റേ വയലിലൊക്കെ കിടന്ന് കളിച്ച് വളർന്നുകൊണ്ട് വെള്ളം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ചാടി ഇറങ്ങും. നല്ല തണുത്ത വെള്ളമാണ്. നമുക്ക് ഇവിടെ എന്തായാലും കുളിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അപ്പം അങ്ങോട്ട് പോയി നോക്കാം. ഈ പാറ നല്ല തെറ്റിലുണ്ട്. നിങ്ങൾ ചാടി ഇറങ്ങി കാലൊന്നും ഇടിയരുത്. ആരോമല ശ്രദ്ധിച്ചു വന്നേ. ഞാനൊരു ഗാഡ്ജറ്റ് വിടും. ഗാഡ്ജറ്റ് ഒന്നുമല്ല, ഒരു സംഭവം. എന്താണെന്ന് വെച്ചാൽ, ഇത് എനിക്ക് നമ്മുടെ ബ്രോ തന്നെയാണ്, സെൻസി മൊബൈൽസിന്ന്. അപ്പം പുള്ളിക്കാരൻ ഇത് തന്നിട്ട് ഞാനിതുവരെ ഉപയോഗിച്ച് നോക്കിയില്ല. ഇത് നമുക്ക് വെള്ളത്തിന്റെ അടിയിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ മൊബൈൽ വെച്ച് തന്നെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഉപയോഗം വന്നത്. ഞാനെന്തായാലും ഇത് ആരോമലിന്റെ ഫോണാണ് ഞാൻ പരീക്ഷിക്കാൻ പോകുന്നത്. എൻ്റെ ഫോൺ പരീക്ഷിക്കാനുള്ള ഒരു മനസ്സ് എനിക്കില്ല. അപ്പം ഞാനെന്തായാലും വെള്ളത്തിന്റെ അടിയിലുള്ള വീഡിയോ ഒക്കെ എടുത്തു നോക്കാം. വെള്ളം കയറുമെന്ന് അറിയത്തില്ല, വെള്ളം കയറത്തില്ലെന്നാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം, കുളിക്കാൻ ഇറങ്ങാം. വാ. അയ്യോ, ഞാനും ആരോമലും കൂടെ വെള്ളത്തിൽ കൈയൊക്കെ വിറയുന്നു. ഭയങ്കര തണുപ്പാണ്. ഞാനെന്തായാലും ഫോണ് വെള്ളത്തിൽ, ബാക്ക് ക്യാമറ ഞാൻ ഓണാക്കിയിട്ട് വെള്ളത്തിന്റെ അടിയിലൊന്ന് മുക്കി നോക്കി. അപ്പോൾ ഒന്നും കാണാൻ വയ്യ, മൊത്തം വെള്ള കളർ. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് വെള്ളത്തിന്റെ അടിയിലോട്ട് പോയി നോക്കുകയാണ്. വല്ലതും കാണാൻ പറ്റുമെന്നുള്ള വീഡിയോ വരുമ്പോൾ അറിയാം. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. സൗണ്ട് കിട്ടുമെന്ന് അറിയത്തില്ല, കവറിൻ്റെ അകത്തായോണ്ട് ഫോണ്. നമ്മൾ ഇവിടെ കല്ലാറിലെ കുളി കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും അങ്ങോട്ട് മുകളിലോട്ട് കയറി പോകാൻ പോവാണ്. കല്ലാറിൻ്റെ മുകളിലോട്ട് വരുമ്പോഴുള്ള കുറച്ച് ഭാഗങ്ങളാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങി കുളിക്കാനും ഒക്കെ പറ്റും. ഇവിടെ ഇപ്പം വെള്ളമൊക്കെ കുറവാണ്. എന്തായാലും വരുന്ന വഴിക്കെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയിൽ ഒന്നാണ്. നിങ്ങൾ പൊന്മുടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വരാൻ വേറൊരു സംഭവമുണ്ട്, മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ഇവിടെയും കുളിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഈ കല്ലാറിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ മീൻമുട്ടിയിൽ പോകുന്നില്ല. നമ്മളെന്തായാലും എന്താണ് സമയം കുറച്ച് താമസിച്ചു. കാരണം എന്ന് വെച്ചാൽ അവിടെ 6 മണിക്കാണ് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം. ഇവിടെ നിങ്ങൾ മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ 5:30 വരെ ടിക്കറ്റ് എടുത്തുള്ളൂ. നമ്മളെന്തായാലും 5 മണി കഴിഞ്ഞു. അപ്പം നമ്മളിതിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അകത്തോട്ട് കയറാൻ പോകണം. എന്നാൽ അപ്പോടെ പോകും. അപ്പം ഇവിടെ ചെറിയൊരു ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മുകളിലോട്ട് മദ്യനിരോധിത മേഖലയാണ്. നമ്മൾ കാടിൻ്റെ അകത്തോടുള്ള സ്ഥലത്ത് കാട് അതിൻ്റെ അകത്തോടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ഈ മരത്തിൽ നിൽക്കുന്ന സംഭവം കണ്ടില്ലേ, ഇത് ഗ്രാമ്പു ആണ് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് കുറെ ഗ്രാമ്പു തോട്ടം ഇവിടെ ഉണ്ട്. അത് നല്ല രസമാണ് ഗ്രാമ്പു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് തേയിലത്തോട്ടമാണ്. ഇവിടെ തേയില ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ തേയില ഉണ്ടെങ്കിലും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്നതിൽ കൂടുതലായിട്ട് ഗ്രാമ്പു ആണുള്ളത്. അപ്പം ആരോമലളി അവിടെ നിൽക്കുന്നു ഗ്രാമ്പു കാണിക്കാൻ വേണ്ടി തന്നെ ഇറക്കിയിട്ട് വണ്ടി ഇറ. അപ്പോൾ 22 ഹെയർ പിൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ലാസ്റ്റ് ഹെയർ പിന്നാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ 5:30ക്കാണ് അവിടെ എത്താനുള്ളത്. എന്തായാലും 5:22 ഗൈസ് ഇപ്പോൾ. രണ്ട് പേര് ബൈക്ക്. ഇവിടുത്തെ ഈ പ്രവേശന ഫീസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആണ് എഴുതിയിരിക്കുന്നത് കേട്ടാ. നമ്മള് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 പേരുണ്ട്. 2 പേർക്ക് 30 രൂപ വെച്ച്, 2 പേർക്ക് പിന്നെ ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ 15. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ മുകളിലോട്ട് പോകാൻ പോവാണ്. നല്ല നൈസായിട്ട് കോട ഇറങ്ങി വരുവാണ്. കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ എനിക്ക് വന്ന് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് കണ്ട എല്ലാ കാഴ്ചയും ഒന്നിനൊന്ന് മെച്ചമാണ്. നിങ്ങൾക്ക് ഹിൽ സ്റ്റേഷനിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KSRTC ബസ്സിൽ വേണമെങ്കിൽ വരാൻ കേട്ടോ. നെടുമങ്ങാടുന്ന് KSRTC ബസ്സുണ്ട്. നമ്മുടെ സുജിത് ഭക്തൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നു KSRTCയിൽ ഇവിടെ വരുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആരോമൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മെയിനായിട്ട് പോയി കാണാൻ പറ്റുന്ന 2 സ്ഥലമാണുള്ളത്. ഒന്ന് നീ ആദ്യം അത് കാണില്ലേ. അപ്പം അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആ സാധനം കാണാൻ പറ്റുന്നുണ്ടോടാ? കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ പൊട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലേ, ഇവിടെ പോയി നിങ്ങൾക്ക് എന്താണ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് അതിന്റെ മുകളിലോട്ട് ആളിനെ കയറ്റി വിടത്തില്ല. അവിടെ ഒരുപാട് ആൾക്കാർ പോയി നിൽപ്പുണ്ട്. താഴെ നിന്ന് കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഇനി അടുത്ത ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പാറയുടെ മുകളിൽ കയറി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എന്താണ് നമ്മുടെ ഊട്ടിയിലൊക്കെ പോലെ അല്ലെങ്കിൽ കൊടൈക്കനാലിലൊക്കെ പറയുന്ന പോലെ മറ്റേ പോയിന്റ്, ആ പോയിന്റ്, ഈ പോയിന്റ് അങ്ങനെയുള്ള പേരൊന്നുമില്ല. ചിലപ്പോൾ കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാനായിട്ടാണ്. എന്തായാലും ഇതിന്റെ 2 സ്ഥലത്തുള്ള വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ സ്ഥലത്തോട്ട് കയറി നടന്ന് കയറി പോവാണ്. നടന്നു പോകാൻ കുറച്ചുണ്ട്. ഞാനും ആരോമലളിയനും കൂടെ എന്താണ് കല്ലും മുള്ളും നിറഞ്ഞ ഈ പാതയിലൂടെ നടന്ന് ഓടി കയറാൻ പോവാണ്. അയ്യോ യവൻ ഭയങ്കര അലമ്പാനുണ്ട്. രണ്ട് വഴിയുണ്ട്, തൊട്ടപ്പുറത്തൂടെ നല്ല വഴിയുണ്ട്. നമ്മൾ പിന്നെ നല്ല വഴി നേർവഴിയിൽ പണ്ടും പോയിട്ടില്ല, ഇനിയും പോകത്തൂല്ല. ആണോ രണ്ട് ചേട്ടന്മാരെ അവിടെ പോയിട്ട് നമ്മളാ ഹായ് കയറി പോകാൻ പോകുന്നത് ആ കാണുന്ന സാധനത്തിലോട്ടാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ അയച്ചു തുടങ്ങി. നിങ്ങളതിനത് കാണും, അടിപൊളിയാണ്. വന്നിരിക്കാനും ഒക്കെ എല്ലാം കിട്ടില്ല സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരുന്ന് കാഴ്ചകളെ കാണുന്നു. അതേപോലെ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് നോക്കി പറയണോ? അടിപൊളി ഗായ്സ്. ഇവിടെ വന്നാൽ ഞാൻ കിട്ടില്ലൻ കാഴ്ചയാണ് ഗായ്സ്, കിട്ടില്ലൻ കാഴ്ചയാണ്, ഒന്നും പറയണ്ട. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ, ഞാൻ നമ്മുടെ ഈ വൃത്തിയായിട്ട മുഖമില്ല, ഞാൻ അല്ലാതെ വിഷ്വൽസ് കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട് ഇവിടെ, അതാണ്. നല്ല മഞ്ഞുണ്ട്, കോട മഞ്ഞിങ്ങനെ കയറി വന്നോണ്ട്. എനിക്കും താഴെ ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളൊന്നും ഇനി കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. എന്താണ് മഴ കൊള്ളുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എങ്കിലും അതൊന്നും അറിയാൻ വയ്യാത്ത നല്ല ഫീലാണ്. നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന് നോക്കുക, അപ്പം മനസ്സിലാവും. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, എന്താണ് വെള്ളം പോണണ്ട. അപ്പോൾ മഴ നനയുന്നുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും പൊക്കപ്പുറത്ത് നിന്ന് മഴ നനയണം. ഒരു വല്ലാത്ത ഫീലാണ്, ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. നമ്മൾ വന്ന ടൈം എന്തായാലും കറക്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ വൈകുന്നേരം ആ ഒരു ടൈം അടുപ്പിച്ച് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ പോകണം. ഈ ടൈമിൽ പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. ഒരു രക്ഷയില്ലേട്ടാ ഇവിടെ. ഇവിടെ കയറി വരുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കയറി വരെ ഇറങ്ങി പോവുകയും ചെയ്യാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാറകളാണ്, തെന്നി പോയി കഴിഞ്ഞാൽ താഴ്ച കിടക്കും. ഓ നമ്മളങ്ങനെ നടന്ന് പാറയുടെ ഈ പാറ കാണിച്ചിരുന്ന പാറയുടെ മുകളിൽ എത്തി. മഴ കാരണം ഒരു തേങ്ങാക്കൊത്തും കാണാൻ വയ്യ. ഓ രക്ഷയില്ലേട്ടാ. ഇവിടുത്തെ ടൈം കഴിഞ്ഞ് എന്തായാലും ഈ പാറയുടെ മുകളിലുള്ള വിഷ്വൽസ് കൂടെ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ട് ഇവിടെ ചേട്ടൻ വിസിലടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്നത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ തീർന്ന്. കാഴ്ചകൾ മാത്രമല്ല, ഇവിടെ ഇരുട്ടാണ്. എനിക്കൊന്ന് രാത്രി ആകുന്ന സമയത്ത് ഇവിടെ ഈ എന്താണ് ഈ മാന് പോലെ സാധനങ്ങളൊക്കെ റോഡിലെടുത്ത് ചാടും. അവൻ ചേട്ടൻ വിസിലടിച്ച് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനുള്ള പ്ലാനിങ്ങിലാണ് ഗൈസ്. എന്തായാലും എനിക്കിനി ഇവിടെ നിന്ന് കുറേ കൂടെ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ മഴ കാരണം എന്നും എൻ്റെ ഈ ഫോണിൻ്റെ ക്യാമറയിൽ വെള്ളം വന്ന് വീണോണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ തിരുവനന്തപുരത്തോ കൊല്ലം ജില്ലയിലൊക്കെ ഉള്ള ആളാണെന്നുള്ളത്, നിങ്ങൾ ഇന്നേ വരയ്ക്ക് നിങ്ങൾ പൊന്മുടിയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കിട്ടിലൻ വിഷ്വൽസ് ആണ് കാണാനുള്ളത്. നിങ്ങൾ കപ്പിൾസ് ആയിട്ടൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഇരിക്കാനുള്ള ഒരു മൂടാണ്. ഇപ്പം ഊട്ടിയും കൊടൈക്കനാലും എന്ന് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഇതൊരു എന്താണ് ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ കുറച്ച് ഏരിയ ഉള്ളതെന്നുണ്ടെങ്കിലും ഉള്ള എല്ലാ സ്ഥലവും നല്ല കിട്ടിലാണ്, വൻ വൈബാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, അതാണ് ഞാൻ കുറേ കാര്യങ്ങൾ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഞാൻ കാർത്തിക് സൂര്യക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാർത്തിക് സൂര്യ എനിക്ക് തന്ന ഇതെനിക്ക് കാർത്തിക് സൂര്യ തന്ന ഡെയർ ടു ഡ്രീം ആണ്. അപ്പം ഗൈസ് എന്തായി കഴിഞ്ഞാലും കാർത്തിക് സൂര്യ മച്ചാൻ ഈ വീഡിയോ കാണുകയാണെന്നുള്ള എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഈ വീഡിയോ വ്ളോഗ് ഇപ്പോൾ എൻഡ് ചെയ്യാൻ പോകണം ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പം ഞാനും നമ്മുടെ ചങ്ക് പ്രോ ആരോമിലുണ്ട് ഗൈസ്. ബൈ. നിങ്ങൾ പൊന്മുടിയിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ട കപ്പ ഇറച്ചിയൊക്കെ കഴിക്കാൻ പറ്റിയ കുറേ കടകളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും കപ്പ ഇറച്ചി മാത്രമല്ല, ദോശ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് ഏകദേശം നമ്മളന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുള്ള ഒരു മോഡലാവും കേട്ടോ. ഒരു പ്ലേറ്റ് കപ്പ ഇറച്ചി നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന കപ്പയാണെന്ന് തോന്നുന്നു കേട്ടാ. കുറച്ചേ ഉള്ളു, ഇനി ഒരു പ്ലേറ്റിനെ കണ്ടേ ഉള്ളു ചേട്ടൻ പറയുന്നത്. അത് കൂവയുടെ ഇലയില്ലേ ഏട്ടാ? കൂവ ഇലയിലാണ് സംഭവം തരുന്നത്. പ്ലാസ്റ്റിക് കൊടുക്കില്ല, അതാണ്. അത് എന്തായാലും കൊള്ളാം. ഒരു കപ്പ ഇറച്ചി എത്ര ഏട്ടാ റേറ്റ്? 120. 120 രൂപയാണ് ഗൈസ് ഒരു കപ്പയും ബീഫും കൂടെ. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നൈസായിട്ട് നമ്മുടെ കപ്പയും ഇറച്ചിയെ കിട്ടിയിട്ടുണ്ട്. കപ്പ ഇറച്ചി ഞാനും ആരോമിലും കൂടെ കഴിക്കുവാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ട, കാരണം മറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും കപ്പ ഇറച്ചി എന്ന് കഴിച്ചതോ. ഇത് പറയാനാണ്, നമ്മളെ ഈ വിഷം ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഫീലാണ്. നല്ല ടേസ്റ്റുള്ള സാധനം കിട്ടുകയും ചെയ്യും. നല്ല നാടൻ രീതിയിൽ കറി എരിയൊക്കെയുള്ള നല്ല നാടൻ ബീഫ് കറി എന്തായാലും കൊള്ളാം. അപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ കാഴ്ചയെ കണ്ടിട്ട് ഇവിടെ ഈ ചേട്ടൻ്റെ അടുത്ത് വന്ന് കപ്പയും ബീഫ് കറിയും ധൈര്യമായിട്ട് മേടിച്ച് കഴിച്ചു. ഇവിടെ തന്നെ സ്ഥലം ഇവിടെ തന്നെ. ഇത് എത്രാമത്തെ ഹെയർ പിന്നിലാണ് ഈ കട? 16ാമത്തെ ഹെയർ പിന്നിലാണ് ഗൈസ് ഈ ചേട്ടൻ്റെ കടയുള്ളത്. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എല്ലാ സാധനങ്ങളും നല്ല നാടൻ രീതിയിൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തരും.